എല്ലാവർക്കും ഗാന്ധി മെഗാ ക്യൂസ് പാർട്ട് 19ഉം 20ഉം ഉൾപ്പെടുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. 200 പേരുള്ള ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി പൂർത്തിയാക്കുകയാണ് കൂട്ടുകാർ. 200 പേരുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. 200 ചോദ്യങ്ങളുടെ PDF ഫയൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂട്ടുകാർക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമാണ് PDF ഫയൽ ലഭിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചോദ്യം: ഗാന്ധിജിയുടെ മുത്തച്ഛൻ ആര്? ഉത്തരം: ഉത്തംചന്ദ് ഗാന്ധി. ചോദ്യം: ഗാന്ധിജിയുടെ മാതാവ് കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു? ഉത്തരം: നാലാമത്തെ. ചോദ്യം: കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര്? ഉത്തരം: മോനിയ. ചോദ്യം: ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ഏറെ ആഗ്രഹിച്ച അദ്ധ്യായം? ഉത്തരം: ബാല്യവിവാഹം. ചോദ്യം: ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ ഗാന്ധിജി പോയത് എത്രാമത്തെ വയസ്സിലാണ്? ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത്? ഉത്തരം: 18ാം വയസ്സിൽ. ചോദ്യം: വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്ന പ്രധാന ഭാവം? ഉത്തരം: ലജ്ജ. ചോദ്യം: ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥം ഏത്? ഭക്തി സാഹിത്യത്തിലെ? ഉത്തരം: തുളസിദാസ രാമായണം. ചോദ്യം: ഗാന്ധിജിയുടെ ആദ്യ വിദേശയാത്രയ്ക്ക് കപ്പലിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി. ഉത്തരം: ത്രിംബകറായി മഞ്ജുദാർ. ചോദ്യം: മതത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായി ഗാന്ധിജിക്ക് ഹൃദ്യമായി തോന്നിയ ഘടകം? ഉത്തരം: ത്യാഗം. ചോദ്യം: അധസ്ഥിത ജനവിഭാഗങ്ങളെ ഗാന്ധിജി വിളിച്ചിരുന്നത് എന്ത്? ഉത്തരം: ഹരിജൻ. ചോദ്യം: ഗാന്ധിജി ഉപവാസം പരിശീലിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം: ടോൾസ്റ്റോയ് ഫാമിൽ വെച്ച്. ചോദ്യം: ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം? ഉത്തരം: നവജീവൻ പബ്ലിക്കേഷൻ ഹൗസ്, അഹമ്മദാബാദ്. ചോദ്യം: ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ഉത്തരം: ഡോക്ടർ ജോർജ് ഇരുമ്പയം. ചോദ്യം: ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് സമ്മാനിച്ച വനിത? ഉത്തരം: കൗമുദി ടീച്ചർ. ചോദ്യം: രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം? ഉത്തരം: യങ് ഇന്ത്യ. ചോദ്യം: ലോകസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഗാന്ധിജി നിർദ്ദേശിച്ച ഒറ്റമൂലി? ഉത്തരം: നാവടക്കുക. ചോദ്യം: നിങ്ങൾ ഡോക്ടർക്ക് പകരം ഒരു വക്കീൽ ആകേണ്ടതായിരുന്നു. ഗാന്ധിജി ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ഡോക്ടർ ബി സി റോയ്. ചോദ്യം: ഗാന്ധിജി പൊതുവേദിയിൽ ആദ്യമായി പ്രസംഗിച്ചത് എത്രാമത്തെ വയസ്സിൽ? ഉത്തരം: 25ാമത്തെ വയസ്സിൽ. ചോദ്യം: ഗാന്ധിജിയുടെ സഹോദരി ആര്? ഉത്തരം: റാലിയത്ത് ബഹൻ. ചോദ്യം: സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ ആദരശുശ്രൂഷ നടത്തിയതാര്? ഉത്തരം: സുശീല നയ്യാർ.
ഇന്നത്തെ കമൻ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥം ഗാന്ധിജിക്ക് വായിക്കാൻ കൊടുത്തതാരി? ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. നാളെ ഒക്ടോബർ 2 നമ്മുടെ ഗാന്ധി ക്യൂസ്. കൃത്യം 11 ലിങ്ക് യൂട്യൂബിലും വാട്സപ്പിലും ലഭിക്കുന്നതാണ്. കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലിങ്ക് ലഭിക്കും. ക്യൂസിന് ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്.